ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജെയിംസ് ജോസഫ്. ഇന്നത്തെ വീഡിയോ നിയമപരമായി തങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പരിശോധിച്ച് ആധാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് എത്തുന്ന ജനങ്ങളെ കഷ്ടത്തിലും ദുരിതത്തിലുമാക്കുന്ന സബ് രജിസ്ട്രാർമാരെ പറ്റിയാണ്. തങ്ങളുടെ മുമ്പാകെ രജിസ്റ്റർ ചെയ്യാനെത്തപ്പെടുന്ന പ്രമാണം പരിശോധിച്ച് അതിലെ ഭൂമിയുടെ തരം, അത് നിലമായാലും പുരയിടമായാലും മുൻ പ്രമാണങ്ങളുമായിട്ടും റെക്കോർഡുകളുമായിട്ടും ഒത്തുപോകുന്നത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി മാത്രം രജിസ്ട്രേഷൻ നടത്തുവാൻ രജിസ്ട്രാറെ ഏത് നിയമമാണ് ചുമതലപ്പെടുത്തുന്നത്, ഏത് അധികാരമാണ് അവർക്കുള്ളത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ആറ്റുനോറ്റ് സ്വരുക്കൂട്ടി വീട് വയ്ക്കാനായി വാങ്ങിയ വസ്തുവിൻ്റെ രജിസ്ട്രേഷനായി സബ് രജിസ്ട്രാർ ഓഫീസിൽ പ്രമാണം ഹാജരാക്കിയപ്പോഴാണ് സബ് രജിസ്ട്രാർ തടസ്സം പറയുന്നത്. അതായത്, വസ്തുവിൽ തരം ആധാരത്തിൽ തെറ്റായി എഴുതിയിരിക്കുന്നു. ആധാരത്തിൽ വസ്തുവിൻ്റെ ക്ലാസിഫിക്കേഷൻ പറമ്പ് എന്നെഴുതിയിരിക്കുന്നതിനാൽ അത് മുൻ പ്രമാണത്തിലെ നിലം എന്ന കാറ്റഗറൈസേഷനുമായിട്ട് ഒത്തുപോകുന്നില്ല. അതുകൊണ്ട് രജിസ്ട്രേഷൻ സാധ്യമല്ല. ഇപ്പോഴത്തെ പ്രമാണത്തിലും നിലം എന്ന് തന്നെ എഴുതിക്കൊണ്ട് വന്നാലേ രജിസ്ട്രേഷൻ നടത്തി തരികയുള്ളൂ അത്രേ. ആധാരത്തിൽ വസ്തുവിൻ്റെ ക്ലാസിഫിക്കേഷൻ നിലം എന്നോ പറമ്പെന്നോ എന്തു തന്നെ എഴുതിയാലും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഒരിക്കലും ഒരു സബ് രജിസ്ട്രാറുടെ ഡ്യൂട്ടിയല്ല. ഒരു നിയമവും സബ് രജിസ്ട്രാറെ അതിനധികാരപ്പെടുത്തുന്നുമില്ല. ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് പരിശോധിക്കേണ്ട അതോറിറ്റി ഒരിക്കലും ഒരു സബ് രജിസ്ട്രാറല്ല. അതായത്, ക്ലാസിഫിക്കേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് റവന്യൂ അധികൃതരാണ്. അതുകൊണ്ട് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ലാത്ത ജോലി, അതായത് റവന്യൂ അധികൃതരുടെ ജോലിയും കൂടി ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏറ്റെടുക്കുന്നത് തെറ്റായ നടപടിയാണ്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട്, അതായത് സബ് രജിസ്ട്രാർമാരുടെ നടപടികളെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് നിരവധി ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട്. പക്ഷേ കോടതിയിൽ കേസ് മാത്രം ഫയൽ ചെയ്താൽ മാത്രമേ കാര്യം നടത്തി തരികയുള്ളൂ എന്നുള്ളൊരു പ്രവണത ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമായ ഒന്നല്ല. പ്രധാനപ്പെട്ട ഒരു വിധിന്യായമാണ് WPC 33 580/14. കൃത്യമായിട്ട് പറയുന്നു, വെദർ ദ പ്രോപ്പർട്ടി ഈസ് നിലം ഓർ പുരയിടം ഇൻ ദ ഡോക്യുമെൻറ്റ് ദ മാറ്റർ ഈസ് കൺസിഡേർഡ് വിച്ച് ഐ എഫക്റ്റിംഗ് മ്യൂട്ടേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ടു ബി കൺസിഡേർഡ് ബൈ ദ രജിസ്റ്ററിംഗ് അതോറിറ്റീസ് വൈൽ രജിസ്റ്ററിംഗ് ദി ഡോക്യുമെൻറ്റ്. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ, ജനങ്ങളുടെ ദുരിതപ്പെയ്ത്ത് അവസാനിക്കട്ടെ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.